നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രയടക്കം നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പ് മൂലം 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. കനത്ത മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങളാണ് പത്തനംതിട്ടയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടമാണ് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത് ഉൾപ്പെടെ. അതുകൂടാതെ ക്വാറികളുടെ പ്രവർത്തനം അടക്കം വിലക്കിയിട്ടുണ്ട്. നദികളിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. പക്ഷേ ശബരിമല തീർത്ഥാടകർക്ക് പമ്പാ സ്നാനത്തിനും വിലക്കൊന്നും തന്നെയില്ല. ഇനി മഴ കൂടിയാൽ മാത്രം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മധ്യ തെക്കൻ കേരളത്തിൽ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാന്നാർ കടലിടുക്കിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് അടുത്ത 24 മണിക്കൂറിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസവും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്കും നാളെ, അതായത് ഡിസംബർ 13 ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലൊക്കെ തന്നെ വളരെ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയാണ് നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും അതോടൊപ്പം തന്നെ ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമായി തന്നെയാണ് ശക്തമായ കാറ്റിനെ നോക്കിക്കാണുന്നത്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ തന്നെ വെട്ടിയൊതുക്കുക. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യണം. കാറ്റും മഴയും ഉള്ളപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കാനോ സമീപത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ശ്രമിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.